ഹലോ ജയാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ, വെജ് മഞ്ചൂരിയൻ എന്നൊക്കെ പറയും. ഇതിനു വേണ്ടി ഈ വലിയ ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് പിഴിഞ്ഞ് മാറ്റണം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉപ്പും ഇതൊക്കെ ചേർക്കുമ്പോഴേ കുറച്ച് വെള്ളമാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ ഇതെല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അരിപ്പൊടി, കുറച്ച് മൈദ, പിന്നെ കുറച്ച് സോസുകളും. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് എടുത്തു വച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല എടുത്തു വച്ച് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ കൈകൊണ്ട് ഉരുളിയാക്കി നോക്കുമ്പോൾ ഒരുവിധം ടൈറ്റ് എന്ന് കാണുമ്പോൾ നമ്മളത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാ മസാലകളും അതിൽ ഇങ്ങനെ നല്ല പിടിച്ച് നല്ലതായിട്ടിരിക്കും. നല്ലോണം ഒന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഉരുളിയാക്കി ഓരോന്നും നമുക്കിത് ഉരുളിയാക്കി വേറെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്ക് നല്ലതായിട്ട് ഉരുളിയാക്കാൻ കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് മൈദയും അരിപ്പൊടിയും എല്ലാം ചേർത്തത് കാരണം ഇത് നല്ല ടേസ്റ്റി ആയൊരു ചൈനീസ് ഡിഷാണ്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വേറെ ഭാഗവും മറിച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലോറിൽ വെള്ളം ചേർത്ത് കലക്കി വയ്ക്കാം. വേറൊരു പാനിൽ ഓയിൽ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ സ്ക്വയറിൽ അരിഞ്ഞ സവോള ചേർക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അതെല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ഒന്നര ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം, കുറച്ച് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കലക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ആവശ്യം എങ്കിൽ ഉപ്പ്, സോസിലൊക്കെ ഉപ്പുള്ളത് കാരണം നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച മഞ്ചൂരിയൻസ് ഇതിലിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി, അപ്പോൾ നമുക്കിത് ആയി കിട്ടും. ഇനി നമുക്കിത് നമ്മളുടെ ഇത് ഒരു പ്ലേറ്റിൽ സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. നമ്മളുടെ വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്.
ഇത് നോക്കൂ, നല്ലതായിട്ട് കോട്ട് ചെയ്ത് നല്ല വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.